ഹായ്, സിനീസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു പാവയ്ക്ക മെഴുക്ക് വരട്ടിയാണ്. കയ്പില്ലാതെ ഒരു പാവയ്ക്ക എങ്ങനെ നന്നായിട്ട് മെഴുക്ക് വരട്ടിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ ഒരു പാവയ്ക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് ആദ്യമൊന്ന് അതിനകത്തെ സീഡ്സൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ പാവയ്ക്ക നാലായിട്ട് ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ച് അതിനകത്തെ സീഡൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം. അത് നന്നായിട്ട് സീഡ്സൊക്കെ മാറ്റി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് അരിഞ്ഞെടുക്കണം. അതിന് മുമ്പായിട്ട് ഞാനൊരു ബൗളിൽ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കുറച്ച് പുളി, ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള കുറച്ച് പുളി ഒന്ന് കലക്കി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് അതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മുടെ പാവയ്ക്ക നമുക്ക് ഒന്ന് കനം കുറച്ച് അരിഞ്ഞെടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് പാവയ്ക്ക. പക്ഷേ അതിൻ്റെ കയ്പ് ഓർത്തിട്ടാണ് പലരും പാവയ്ക്ക അങ്ങ് ഒഴിവാക്കുന്നത്. പക്ഷേ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ കയ്പ് കുറച്ചെടുക്കാം. അതെങ്ങനെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കനം കുറച്ച് ഞാനിവിടെ പാവയ്ക്കൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന പുളിവെള്ളമില്ലേ, അതിലേക്ക് നമ്മൾ ഈ പാവയ്ക്ക അരിഞ്ഞതൊന്ന് ഇട്ട് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 20 മിനിറ്റിന് ശേഷം നമ്മൾ ഈ വെള്ളത്തിൽ നിന്ന് ഈ പാവയ്ക്ക ഊറ്റി നന്നായിട്ട് കഴുകി എടുക്കണം. ഇനി നമുക്ക് കുറച്ച് സവാള, കുറച്ച് കൊച്ചുള്ളി, തേങ്ങാക്കൊത്ത്, പച്ചമുളക്, കറിവേപ്പില എന്നിവ തയ്യാറാക്കി വെക്കണം. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു 1-1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർക്കണം. തേങ്ങാക്കൊത്ത് ചേർക്കുമ്പോൾ നമ്മുടെ പാവയ്ക്കയുടെ മെഴുക്കുവരട്ടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് ആ തേങ്ങാക്കൊത്തിൻ്റെ നിറമൊന്ന് മാറി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന 2 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 10 അല്ലി കൊച്ചുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന ഒരു 1/2 മുറി സവാള, അത് നന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരുന്നതും കൂടി ചേർത്ത് കൊടുത്ത് അതൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്നു വരുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടി നന്നായിട്ടൊന്ന് പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ പാവയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാവയ്ക്ക ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം തീ നമുക്ക് കുറച്ച് വയ്ക്കാം. തീ കുറച്ച് ഇനി മുതൽ അങ്ങോട്ട് നമുക്ക് തീ കുറച്ച് വയ്ക്കണം. കാരണം നമ്മൾ ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് വേണം നമ്മുടെ പാവയ്ക്ക നന്നായിട്ട് വെന്ത് മൊരിഞ്ഞ് വരാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് ഒന്ന് പാവയ്ക്ക ഒന്ന് നന്നായിട്ട് വാടി കിട്ടാനായിട്ട് ഒന്ന് അടച്ചു വെക്കണം. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ വെള്ളം ഒന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തീ നന്നായിട്ട് കുറച്ച് വെക്കണം. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 7 മിനിറ്റൊക്കെ മതിയാവും നമ്മുടെ പാവയ്ക്ക നന്നായിട്ടൊന്ന് ഒന്ന് വാടി കിട്ടാനായിട്ട്. അപ്പം ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നമുക്കൊരു 7 മിനിറ്റോളം നമ്മുടെ പാവയ്ക്ക നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് നന്നായിട്ട് വാട്ടിയെടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ പാവയ്ക്കയൊക്കെ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിൽ, ഇപ്പം ഞാൻ നോൺ സ്റ്റിക്ക് പാനിൽ എടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഒരുപാട് എണ്ണയുടെ കുറവ് എനിക്ക് തോന്നുന്നില്ല. അല്ലാതെ നമ്മൾ അലൂമിനിയം പാത്രത്തിലൊക്കെ ആണെങ്കിൽ എണ്ണ ഈ ഒരു സ്റ്റേജിലൊക്കെ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എണ്ണ കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കൂടുതൽ എണ്ണ ചേർത്ത് കൊടുക്കണം. അങ്ങനെ ചെറിയ തീയിലിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി ഇളക്കി നമുക്ക് ഈ പാവയ്ക്ക നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കുറച്ച് സമയം എടുത്ത് വേണം നമ്മൾ പാവയ്ക്കയുടെ മെഴുക്കുവരട്ടി തയ്യാറാക്കാനായിട്ട്. കാരണം നമ്മൾ തീ കുറച്ച് വെച്ച് ഇളക്കി ഇളക്കി വേണം നമ്മൾ ഈ പാവയ്ക്ക നന്നായിട്ട് മൊരിയിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇനി ആരും പാവയ്ക്കയുടെ കയ്പ് പേടിച്ച് പാവയ്ക്ക നമ്മുടെ ഫുഡിനകത്തൊന്നും ഒഴിവാക്കേണ്ട ഒരാവശ്യവുമില്ല. നമ്മൾ ഈ പുളിവെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോൾ നമ്മുടെ പാവയ്ക്കയുടെ കയ്പ് നന്നായിട്ട് കുറഞ്ഞു കിട്ടും. എല്ലാവരും ഇങ്ങനെയൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് കാണുന്നത് വരെ ബൈ.